ഹായ് ഫ്രണ്ട്സ്, സംസ്കൃതിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ യൂണിറ്റ് 1 ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ്സിലെ BOP ഓർ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന ടോപ്പിക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്? ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ആ ഒരു രാജ്യത്തെ റെസിഡൻറ്റും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ഇക്കണോമിക് ട്രാൻസാക്ഷൻസിന്റെ റെക്കോർഡിനെയാണ് BOP എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും BOP റെക്കോർഡ് ചെയ്യും. BOP ഫോളോ ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ട്സിൽ കേട്ടിട്ടുള്ളതാണ്. ഡബിൾ എൻട്രി മീൻസ് ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. ഡെബിറ്റ് ട്രാൻസാക്ഷൻസും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസും BOP റെക്കോർഡ് ചെയ്യും. സാധാരണയായി ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസിൽ ഡീൽ ചെയ്യുന്ന ഐറ്റംസ് ഇതെല്ലാമാണ്: വിസിബിൾ ഐറ്റംസ്, ഇൻവിസിബിൾ ഐറ്റംസ്, ക്യാപിറ്റൽ ട്രാൻസ്ഫർ. വിസിബിൾ ഐറ്റം മീൻസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഫിസിക്കൽ ഗുഡ്സ്. ഫിസിക്കൽ ഗുഡ്സിൻ്റെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആണ് വിസിബിൾ ഐറ്റംസ്. ക്ലോത്തിങ്, റോ മെറ്റീരിയൽ ഇങ്ങനെയുള്ളതൊക്കെയാണ് ഫിസിക്കൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻവിസിബിൾ ഐറ്റംസ് ആണ്. ഇൻവിസിബിൾ ഐറ്റം മീൻസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് സർവീസസ് ആണ്. സർവീസസ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെയാണ്. അതാണ് ഇൻവിസിബിൾ ഐറ്റംസ്. ക്യാപിറ്റൽ ട്രാൻസ്ഫർ മീൻസ് ക്യാപിറ്റൽ റെസീപ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ആണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ഇതെല്ലാമാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. സോ ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻസ് ഓൾറെഡി പറഞ്ഞിരുന്നു. ഡബിൾ എൻട്രി സിസ്റ്റമാണ് BOP ഫോളോ ചെയ്യുന്നത്. സോ ഇവിടെ ഡെബിറ്റും ഉണ്ട്, ക്രെഡിറ്റും ഉണ്ട്. ഡെബിറ്റ് എന്ന് പറയുന്നത് പേയ്മെൻ്റ് ആണ്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? റെസീപ്സ് ആണ്. ദാറ്റ് ഇസ് ഔട്ട്ഫ്ലോയും ഇൻഫ്ലോയും. ഇനി ഏതെല്ലാമാണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഏതെല്ലാമാണെന്ന് നോക്കാം. ഡെബിറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് എപ്പോഴാണ് പേയ്മെൻറ്റ്, ഡെബിറ്റ് എന്ന് പറയുന്നത് പേയ്മെൻ്റ് ആണ്, ഏതൊക്കെ സാഹചര്യത്തിലാണ് പേയ്മെൻറ്റ് വരുന്നത്? ദാറ്റ് ഇസ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ്? അത് പേയ്മെൻ്റ് ആണല്ലേ. അവിടെ ഡെബിറ്റ് ആണ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ ലെൻഡിങ് ടു ഫോറിനേഴ്സ്, ഫോറിനേഴ്സിന് മണി ലെൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എബ്രോഡിൽ നിന്ന് അസറ്റ് പെർച്ചേസ് ചെയ്യുമ്പോൾ, ഓർ എബ്രോഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ചെയ്യുമ്പോൾ, ദെൻ ലോൺസ് ഉണ്ടെങ്കിൽ ആ ലോൺസ് റീപേ ചെയ്യുമ്പോൾ, ദെൻ ഫോറിൻ റെസിഡൻസിന് ഡിവിഡൻറ്റോ ഇൻട്രസ്റ്റോ എന്തെങ്കിലും പേ ചെയ്യുമ്പോൾ, ഇതെല്ലാമാണ് ഡെബിറ്റ് ഐറ്റംസ്. ക്രെഡിറ്റ് ഐറ്റംസ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ക്രെഡിറ്റ് ആണ്. ദെൻ ഫോറിനേഴ്സിന് സർവീസസ് റെൻഡർ ചെയ്യുമ്പോൾ അത് റെസീപ്റ്റ് ആണ്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ഫോറിനേഴ്സ്, ഫോറിനേഴ്സ് നമ്മുടെ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതെന്താണ്? റെസീപ്റ്റ് ആണ്. ദെൻ സെയിൽ ഓഫ് അസറ്റ് ടു അതർ കൺട്രീസ്, വേറെ രാജ്യങ്ങളിലേക്ക് അസറ്റ് സെയില് ചെയ്യുക. ദെൻ ഫോറിൻ റെസിഡൻസിൻ്റെ കയ്യിൽ നിന്ന് ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുക, ഇതെല്ലാമാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ കോമ്പോണൻസ് ഓഫ് BOP. BOP കോമ്പോണൻസ് രണ്ടെണ്ണമാണ്: കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. കറണ്ട് അക്കൗണ്ടിൽ ഡീൽ ചെയ്യുന്ന ഐറ്റംസ് വിസിബിൾ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, ഇൻവിസിബിൾ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, ദെൻ യൂണിലാറ്ററൽ ട്രാൻസ്ഫർ. വിസിബിൾ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓൾറെഡി പറഞ്ഞതാണ്, ഫിസിക്കൽ ഗുഡ്സ് ആണ് വിസിബിൾ എന്ന് പറയുന്നത്. ഇൻവിസിബിൾ മീൻസ് സർവീസസ് ആണ്. യൂണിലാറ്ററൽ ട്രാൻസ്ഫർ, മണി സെൻഡ് ആസ് ഗിഫ്റ്റ്, നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് മണി അയക്കുകയാണ് ഫോറിൻ കൺട്രിയിലെ റെസിഡൻറ്റിന്, അല്ലെങ്കിൽ ഡൊണേഷൻസ് സെൻഡ് ചെയ്യുമ്പോൾ, ഇതെല്ലാമാണ് യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ എല്ലാ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസും ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ലോൺസ് ആൻഡ് ബോറോവിങ്സ്, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് FDI, ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, ഇതെല്ലാമാണ് BOP കോമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ എപ്പോഴാണ് സർപ്ലസും ഡെഫിസിറ്റും വരുന്നത്? ദാറ്റ് ഇസ് സർപ്ലസ് വരുന്നത് എപ്പോഴാണ്? റെസീപ്സ് പേയ്മെൻറ്റിനേക്കാളും കൂടുമ്പോൾ സർപ്ലസ് ആണല്ലേ. ദാറ്റ് ഇസ് ഡെബിറ്റ് ലെസ് ദാൻ ക്രെഡിറ്റ് ഓർ ഔട്ട്ഫ്ലോ ലെസ് ദാൻ ഇൻഫ്ലോ. ഡെഫിസിറ്റ് വരുന്നത് എപ്പോഴാണ്? പേയ്മെൻറ്റ് കൂടുമ്പോൾ. ദാറ്റ് ഇസ് ഡെബിറ്റ് ഗ്രേറ്റർ ദാൻ ക്രെഡിറ്റ് ഓർ ഔട്ട്ഫ്ലോ ഗ്രേറ്റർ ദാൻ ഇൻഫ്ലോ. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ട്രേഡ് സർപ്ലസ് എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഇമ്പോർട്ടിനേക്കാളും കൂടുമ്പോൾ സർപ്ലസ് ആണ്. ഇമ്പോർട്ടാണ് എക്സ്പോർട്ടിനേക്കാളും ഗ്രേറ്റർ എങ്കിൽ അവിടെ ഡെഫിസിറ്റ് ആണ് വരുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കാണുമല്ലോ. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. Keep studying, stay safe.